அல்ஜசீரா மெடிக்கல் குரூப் பத்தாலாம் ராவ் சீசன் 5 பவர்ட் பை கசவ கேந்திர வெட்டிங் சென்டர் மஞ்சேரியட. இந்த எபிசோட்லக்கு ஏவருக்கும் ஹிருதய நிறைய ஸ்வாகதம். നമ്മുടെ ഈ ഒരു സീസണിൽ മത്സരിക്കുന്നത് 15 കണ്ടെസ്റ്റൻസ് ആണ്. 14 റാവിന്റെ സ്വന്തം ഗായകർ, അവരെ ആദ്യമായി നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. ഇന്നത്തെ എപ്പിസോഡിലും പതിവ് പോലെ തന്നെ കോമഡി റൗണ്ട്, ന്യൂ സോങ് റൗണ്ട് ആൻഡ് മെഡ്ലി, ഈ മൂന്ന് റൗണ്ടുകളിലായിട്ടാണ് പെർഫോമൻസ് ഉണ്ടാവുക. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുന്നേ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പെർമനന്റ് ജഡ്ജസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഷാൻ റഹ്മാൻ, റേനത്ത ആൻഡ് ഫൈസൽ അലേറ്റി. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് വിധു പ്രതാപ്. ഇന്നത്തെ എപ്പിസോഡിൽ ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ഓർക്കസ്ട്ര ടീമിനെയാണ്. വെൽക്കം ടു ദിസ് ബ്യൂട്ടിഫുൾ എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസ് വരാൻ പോകുന്നത് ന്യൂ സോങ് റൗണ്ടിലാണ്. ഫോർ ദ പെർഫോമൻസ് ലെറ്റ്സ് വെൽക്കം ഡോണ. ഹായ് ഡോണ. ഹായ് ജീ. കുറേ ആയല്ലോ കണ്ടിട്ട്. ഈ ഏരിയയിലൊന്നും അധികം കാണാറില്ലല്ലോ. എവിടെയായിരുന്നു? വീട്ടിലിരുന്നു. വീട്ടിലായിരുന്നു. സ്കൂളിലൊന്നും പോയില്ലേ? കുറച്ച് ദിവസമായി പോയിട്ട്. എന്തോ ആയിച്ചോടാ. ഡോക്ടറൊക്കെ കാണിച്ചോ? മരുന്നൊക്കെ കഴിച്ചോ? അത് നമ്മളെ വിഷയമല്ല, മരിയൊക്കെ പാടുക, അത്രേ ഉള്ളൂ. വെറുതെ പറഞ്ഞു കേട്ടോ. ഇപ്പം ഓക്കെ അല്ലേ? ദുഷ്ടത പുറത്തേക്ക് വന്നല്ലേ. അപ്പൊ ഡോണ ന്യൂ സോങ് റൗണ്ടിലാണ് പെർഫോമൻസ്. ആരുടെ പാട്ടാണ് സെലക്ട് ചെയ്തിട്ടില്ലേ? ശ്രുതി പാടിയാണ്. ശ്രുതി പാടി. എല്ലാവരും ഫീമെയിൽ സിംഗേഴ്സ് ഓൾമോസ്റ്റ് എല്ലാവരും ശ്രുതിയുടെ പാട്ടുകളാണ് എടുത്തിട്ടുള്ളത്. മറ്റേ ഞാൻ പറയില്ല, നീ അങ്ങനെ പോകണ്ട ഇങ്ങനെ. അപ്പം ഏത് സോങ് ആണ്? തണലേക്കിടല്ല. ഓക്കെ, അപ്പൊ നന്നായിട്ട് പാടിക്കോളൂ ഡോണ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഹക്കായരപ്പിന്റെ കൽപ്പനയെ തീ കാറ്റ്
എന്താ പറയുക, ഭയങ്കര ഒരു ഫീലാണ്. പിന്നെ ഡോണയുടെ വോയിസ് ഇറ്റ്സ് വെരി സ്വീറ്റ്. നല്ല രസമുണ്ടായിരുന്നു പെർഫോമൻസ്. നമുക്കിനി ചോദിച്ചു നോക്കാം. ബിജുചേട്ടാ, ക്ലീൻ സിംഗിങ്, നല്ല ക്ലീൻ ആയിട്ട് പാടി. ഒന്നും തന്നെ എഴുതിയില്ല, അതെൻ്റെ പേന കാണാത്തതുകൊണ്ട് ഒന്നും എഴുതാത്ത പേന തപ്പുമായിരുന്നു ഞാൻ. പക്ഷേ ഇല്ല കേട്ടോ, ഒന്നും തന്നെ എഴുതാനില്ല. എനിക്ക് തോന്നുന്നു ഡോണ എപ്പോഴും സേഫ് സൈഡ് കളിക്കുന്നൊരു പ്ലെയറാണ്. ഡോണയ്ക്ക് പറ്റുന്ന പാട്ട്, കംഫർട്ടബിൾ ആയിട്ടുള്ള പാട്ട്, പക്ഷേ അത് വൃത്തിയായിട്ട് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യും. ഇതുവരെ ഞാൻ കേട്ടതിൽ വെച്ച് അങ്ങനെ ഡോണ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളൂ. ഈ പാട്ടും അതുപോലെ തന്നെയായിരുന്നു. സിമ്പിളാണ്, പക്ഷേ എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് പാടുള്ള നോട്ട്സും സഞ്ചാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാം വൃത്തിയായിട്ട് പാടി കേട്ടോ. ക്ലീൻ സിംഗിങ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഷാൻസ്, ഡോണ നന്നായിട്ട് പാടി, നല്ല ഫീലില് മോള് പാടി. പിന്നെ ഇത് പറഞ്ഞ പോലെ ഡോണയുടെ ഒരു ഏരിയ ആണല്ലോ. ഞാൻ ആക്ച്വലി കാത്തിരിക്കുന്നത് കോമഡി റൗണ്ടിൽ ഡോണ എങ്ങനെ പാടുന്നാണ്. കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, അങ്ങനെയൊക്കെയാണോ ഇനിയിപ്പോൾ കോമഡി പാടാൻ പോണെന്നുള്ളതാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഫുൾ മൂഡ് ഔട്ടൊക്കെ ആയി അടിയങ്കപ്പ. അപ്പൊ എന്തായാലും മോളെ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു ഷാൻസ്. രേണത്താ, ഡോണ നന്നായിട്ട് പാടി. കോൾഡും ഉണ്ട് പനിയുണ്ട് അല്ലേ. എനിക്ക് മോളുടെ ഒരു കാര്യം ഇഷ്ടമായത് എന്താ വെച്ചാല്, ഇത്രക്ക് ഞാൻ മനസ്സിലാക്കിയതായിട്ടാണ് ഞാൻ പറയണേ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പനിയൊക്കെ അസുഖമൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് മോൾക്ക് ഇതിൽ കൂടുതൽ പാടാം ശരിക്ക്. പക്ഷെ മോൾ അത് എവിടെയും എന്താ പറയുക, ഒന്നും ആ ഒരു കൺട്രോൾ ചെയ്തതും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കാരണം ഇതൊക്കെ നമുക്ക് ഉള്ളിലുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ നമ്മളും പാടുന്ന ആളല്ലേ, അപ്പം നമുക്ക് എന്തെങ്കിലും ശബ്ദം വരുമോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മോൾ അത് എവിടെയും എന്താ പറയുക, ഒന്നും ഒരു അധികവും കൊടുക്കാതെ ഒക്കെ അതിൻ്റെതായ ഒരു രീതിയിൽ കൊണ്ടുപോയത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അത് ശരിക്കും വല്ലാത്തൊരു തന്നെ, നമുക്ക് അത് പാടുന്നതുകൊണ്ട് അറിയാം. ഞാൻ തുടക്കം മുഴുവൻ മോള് ഡോണെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. എനിക്ക് അങ്ങനെ നല്ല, ഇത്ര ദിവസം സ്കൂളിൽ പോയിട്ടില്ല, പിന്നെ ഒരു ഇന്നലെയും കണ്ടില്ല അവിടെ. അപ്പം ആ ശബ്ദമൊക്കെ ഒന്നുകൂടി സേഫായിട്ടല്ലേ ഇപ്പം ഇങ്ങോട്ട് വന്നേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു ഇതില്ലെങ്കിൽ ഇതിൽ കൂടി ഫീൽ ഒന്നും കൂടെ നമ്മളെ ശരിക്കും ഒന്ന് കരയിപ്പിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത്രയും നല്ല നന്നായിട്ട് തന്നെ മോള് പാടി. പക്ഷെ ഈ ഒരു പ്രശ്നം കൊണ്ടുള്ള ആ ഒരു ഇതാട്ടോ ഞാൻ പറഞ്ഞ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി മോളെ. താങ്ക് യു രണത. ഫൈസൽ മാഷ്, നമ്മുടെ ന്യൂസ് സോങ്ങില് മറ്റേ ഒരുപാട് പാട്ടുകളുടെ കൂട്ടത്തില് ഇത് ട്യൂൺ ചെയ്തത് ഹരിദാസേട്ടനാണ്, കോഴിക്കോട് ഹരിദാസേട്ടൻ അല്ലേ. സൈനുദ്ദീൻ ഇരട്ടപ്പുഴ എഴുതിയ നല്ല വരികളാണിത്. പിന്നെ പാട്ടിനകാര്യം പറയാനല്ല, മോൾ ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്. ഇനി രണ്ട് പെർഫോമൻസ് ഈ ഒരു റൗണ്ടിൽ മോൾക്കുണ്ട്, അപ്പോൾ അവിടെയും ഇതേപോലെ കാണണം. കാരണം നിങ്ങളൊക്കെ പല സീസണിൽ ഫൈനലൊക്കെ എത്തിയ കുട്ടികളുണ്ടല്ലോ, ഡോണ ഫൈനലായിരുന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്തത്തോടു കൂടി അടുത്തുള്ള സെലക്ഷനൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു ഫൈസൽ മാഷെ. ഡോണ ഇപ്പോൾ നല്ല കമൻസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഡോണയുടെ ഫസ്റ്റ് പെർഫോമൻസ് ആണ് അല്ലേ. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി മാർക്സിലേക്ക് പോവാം. രണത്ത, ഔട്ട് ഓഫ് 30 നല്ല മാർക്സ് തന്നെയാണ് ഡോണ. അപ്പം റെസ്റ്റ് എടുക്കുക, എന്തായാലും നമുക്ക് അടുത്ത പെർഫോമൻസിൽ കാണാം. ട്രൈ ഹാർഡ് ഫോർ ദാറ്റ്. ഓൾ ദി ബെസ്റ്റ്.